എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യം കോവിഡ്-19 എന്ന വലിയ മഹാവിപത്തിന്റെ കൈപ്പിടിയിലാണ്. ഈ രാജ്യത്തിനെ രക്ഷിക്കുന്നതിന് കേന്ദ്ര കേരള സർക്കാരുകളും പ്രാദേശിക സർക്കാരുകളും എല്ലാം വലിയ പോരാട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഞാനും ആലത്തൂരിലെ എന്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് കോവിഡ്-19 വാഹകരായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറിയേക്കാം. ഒരുപക്ഷെ നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധ കൊണ്ട് ഈ രാജ്യത്തിനെ തന്നെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കും, വേണ്ടപ്പെട്ടവരെയും സമൂഹത്തിനെയും നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കും. നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടത്തിലാണ് ഇന്ന് ആരോഗ്യ മേഖലയിലെ ജില്ലാതലത്തിൽ DMO നേതൃത്വത്തിലുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഡോക്ടർമാരും നഴ്സുമാരും പോലീസുകാരും എല്ലാം നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ നമ്മളോട് നിർദ്ദേശങ്ങൾ പറയുന്നത്. അതനുസരിച്ച് അത് പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോവിഡ്-19 വാഹകരല്ലാതെയായി മാറാൻ നമ്മൾ കൊടുക്കേണ്ടത് ഒരു ചെറിയ ശ്രദ്ധയാണ്. ആ ശ്രദ്ധ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെയും സമൂഹത്തിനെയും ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്കൊരു കൈത്താങ്ങ് സഹായം കൂടിയാണ് സർക്കാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്നത്. ഈ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം അവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അവർ പക്ഷേ ആ കുട്ടികൾക്കും കുടുംബത്തിനെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സർക്കാർ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ എങ്ങനെയാണോ ആരോഗ്യ പ്രവർത്തകർ നമ്മൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കുകയാണ്, സമൂഹത്തിനെ രക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനാണ്, പഠനം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയ മുതിർന്ന കുട്ടികളുണ്ടാവാം, നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത സ്കൂളുകളിൽ പഠിച്ച് വെക്കേഷനിലേക്ക് വേണ്ടി കടന്നു വന്ന കുട്ടികളുണ്ടാവാം. ഒരുപക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ സന്തോഷത്തിന്റെ നാളുകൾ, അതേപോലെ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. അവരോടെല്ലാം പറയാനുള്ളത് ഇപ്പൊ നമ്മളൊരു ചെറിയ സന്തോഷം മാറ്റിവെച്ചാൽ വരാനിരിക്കുന്ന നാളുകൾ നമ്മൾ ദുഃഖിക്കേണ്ടിയിരിക്കില്ല. നമ്മൾ ഇന്ന് സന്തോഷത്തിൽ പങ്കുചേർന്ന് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പോയാൽ ഒരുപക്ഷെ നാളെ നമ്മൾ ദുഃഖത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നാളെ വരാൻ പോകുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള നാളുകളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെയും സമൂഹത്തിനെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ നമ്മളും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മൾക്ക് വായിക്കാം, വീട്ടിലിരുന്നുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിലുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു ലൈബ്രറിയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, അതുമല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ലൈബ്രറികൾ, ഇതിലൂടെയെല്ലാം വിജ്ഞാനപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഈ കോവിഡ്-19 തുരത്തി ഓടിക്കുന്നതിന്, തുടച്ചു മാറ്റുന്നതിന് സർക്കാർ വെച്ചിരിക്കുന്ന ഈ ദിവസങ്ങളെ സുവർണ ദിവസങ്ങളാക്കി മാറ്റിക്കൊണ്ട് അറിവിന്റെ ലോകത്തേക്ക് നമുക്ക് വായിച്ച് വളർന്ന് നല്ല മിടുക്കരായിട്ട് വളർന്നു വരാൻ എന്റെ കുട്ടികൾ ശ്രദ്ധിക്കണം. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.